അഭിജിത്തേ, ഇവിടെ ചെലവന്മാർ നാല് വീഡിയോ ചെയ്ത് വലിയ ആളായെന്നാ വിചാരം. ഏ സഗീഷ്, ഏതെങ്കിലും നാല് വീഡിയോ ഇട്ട് റീച്ചായവനല്ല ഞാൻ. ഞാനിട്ട 150 വീഡിയോസും സിനിമാറ്റിക്കായിരുന്നു. ഹലോ ദേർ ഗായ്സ്, എല്ലാവർക്കും വണ്ടി മലയാളത്തിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇപ്പോൾ കണ്ടോ, നിങ്ങൾ വലിയ കാര്യമാക്കേണ്ട, ചുമ്മാ ഒരു സ്പൂഫും ഒക്കെയാണ്. പക്ഷേ അതിൽ പറഞ്ഞ കാര്യം സത്യമാണ്. നമ്മുടെ യൂട്യൂബ് ചാനലിൽ 150 വീഡിയോസ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിന് സെലിബ്രേഷനായിട്ടൊന്നും അല്ല ഞാൻ വന്നേക്കുന്നത്, പക്ഷേ വേറൊരു സ്പെഷ്യൽ സംഭവമുണ്ട്. അതായത്, ഇതുവരെ ഇട്ട 150 വീഡിയോസ് നമ്മൾ 2-വീലർ റിവ്യൂസ് ആയിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ ഈ 151-ാമത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് കാർ റിവ്യൂ ആണ്. അതേ ഗായ്സ്, നമ്മൾ വണ്ടി മലയാളത്തിൽ കാർ റിവ്യൂസും ഈ ഒരു വീഡിയോയുടെ കൂടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ എൻ്റെ പേര് നിജിൻ, നിങ്ങൾ കാണുന്ന വണ്ടി മലയാള യൂട്യൂബ് ചാനൽ. സമയം കിട്ടുമ്പോൾ നമുക്ക് തുടങ്ങാം. ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു 2020 മോഡൽ BS6 LXA വേരിയൻ്റ് ആയിട്ടുള്ള മാരുതി സുസുക്കി ഓൾട്ടോ 800 ആണ്. ഇതെന്ന് പറയുന്നത് എൻ്റെ വീട്ടിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയാണ്. സോ ഇത് എൻ്റെ തന്നെ വണ്ടിയാണ്. അപ്പം എൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് കൂടിയായിരിക്കും ഞാൻ ഈ ഒരു റിവ്യൂവിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ ഒരു ഓൾട്ടോയെ പറ്റി പറയുകയാണെന്നുണ്ടല്ലോ, നമ്മൾ ബൈക്കുകളിൽ സ്പ്ലെൻഡറിന് എന്താണോ സ്ഥാനം, കാറുകളിൽ ഈ ഒരു മോഡലിന് അതേ സ്ഥാനമാണുള്ളത്. അതായത്, കമ്മ്യൂട്ടിങ്ങിന് വേണ്ടിയിട്ടും ഫാമിലി പർപ്പസിനും വേണ്ടിയിട്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മോഡലാണ് നമ്മളുടെ ഓൾട്ടോ 800 എന്ന് പറയുന്നത്. ഓൾട്ടോ ആവുന്നതിന് മുമ്പും മാരുതിയുടെ 800 ആയിരുന്നു ആ ഒരു സ്ഥാനത്ത് നിറഞ്ഞു നിന്നിരുന്ന ഒരു മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മോഡലിനെ കൂടുതൽ നമുക്ക് അടുത്തറിയാം. ഇന്ത്യൻ കാർ മാർക്കറ്റിലെ മിനി ഹാച്ച്ബാക്ക് സെഗ്മെൻറ്റിലാണ് നമ്മുടെ ഈ ഒരു ഓൾട്ടോ 800 പ്ലേസ് ചെയ്തിരിക്കുന്നത്. അഫോർഡബിലിറ്റി, മൈലേജ്, ഈസി ടു യൂസ് എന്നിങ്ങനെയുള്ളതൊക്കെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ മെയിൻ അട്രാക്റ്റീവ് പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. ഏകദേശം 500,000 രൂപയ്ക്ക് താഴെ മാത്രമാണ് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഇനി നമുക്കിപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇനി വണ്ടിയുടെ ഡിസൈനിൽ നിന്ന് തന്നെ നമുക്ക് ആക്കി തുടങ്ങാം. അപ്പം വണ്ടിയുടെ ഡിസൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, എന്നെ അവിടെ നിന്ന് വെയിലാടാ നമ്മുടെ കുറച്ച് നേരത്തേക്ക് ശേഷം. അയ്യോ, തണലൊന്നും ഈ അടുത്തുള്ള ഏരിയയിലൊന്നും ഇല്ല ഗൈസ്. എന്തായാലും നമുക്ക് ബാക്കി വീഡിയോയിലോട്ട് നോക്കാം. അപ്പോൾ ഡിസൈനെ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞു തുടങ്ങിയത്. അപ്പോൾ ഈ വണ്ടിയുടെ ഫ്രണ്ട് ഡിസൈനിൽ തന്നെ നമുക്ക് നോക്കി തുടങ്ങാം. പുതിയൊരു ഡിസൈൻ ലാംഗ്വേജ് ആണ്, അല്ലാതെ പുതിയൊരു ഡിസൈനാണ് ഈ ഒരു വണ്ടിക്ക് ഫ്രണ്ടിൽ മാരുതി കൊണ്ടുവന്നിട്ടുള്ളത്. അതായത്, നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും കുറച്ചും കൂടെ ഒതുങ്ങിയ ഒരു എയറോഡൈനാമിക് ഡിസൈനാണ് ഫ്രണ്ടിൽ നിന്ന് ഇതിന് കൊടുക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇതിന് മുമ്പുണ്ടായിരുന്ന മോഡലിനേക്കാളും എനിക്ക് എന്തുകൊണ്ടും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഫ്രണ്ട് ഡിസൈൻ തന്നെയാണ്. കാരണം കുറച്ചും കൂടെ ഒരു ക്യൂട്ട് ലുക്കിംഗ് ആയിട്ടുണ്ട്. കുറച്ചും കൂടെ ഒരു ഒതുക്കം വന്നു, ഒരു ഉരുട്ടം വന്നു, വണ്ടിക്ക് മൊത്തത്തിലൊരു നൈസ് എലഗൻ ഷേപ്പ് വന്നു. ഹെഡ്ലാമ്പ് പുതിയ ഹെഡ്ലാമ്പാണ്. നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും കുറച്ചും കൂടെ ഒതുങ്ങി ഒരു നൈസ് ഷേപ്പിൽ പോയിരിക്കുന്ന ഒരു ഹാലജൻ ഹെഡ്ലാമ്പാണ് ഈ ഒരു വാഹനത്തിൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഗ്രില്ലിൻ്റെ ഷേപ്പിലും മാറ്റം വന്നിട്ടുണ്ട്. ഈ ഒരു പുതിയ ഫ്രണ്ട് സൈഡിലും മാറ്റം വന്നിട്ടുണ്ട്. ഈ സൈഡ് ഫെൻഡേഴ്സിനും അത്യാവശ്യം മാറ്റം വരുത്തിയിട്ടാണ് ഈ ഒരു ഫ്രണ്ട് ഡിസൈന് മാരുതി അച്ചീവ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് സൈഡിലേക്ക് പോകാം. സൈഡിൽ വരുമ്പോൾ നമുക്ക് ആദ്യം ശ്രദ്ധയപ്പെടുന്നത് ഈ ഒരു കുട്ടി വണ്ടി എന്നുള്ള ആ ഒരു ഫീലാണ്. അതായത്, സൈഡിൽ നിന്ന് നോക്കുമ്പോൾ വലിയ വലിപ്പമൊന്നുമില്ല, ഒരു ചെറിയ ഷോർട്ട് കാറായിട്ട് തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നീട് എടുത്ത് നിൽക്കുന്നതെന്ന് പറയുന്നത് ഈ ഒരു വീൽസും അതുപോലെ അതിലെ ആ ഒരു വീൽ പ്ലേറ്റിങ്സും ആണ്. അതായത്, ഇതിൽ വരുന്ന ഒരു 145/80 സെക്ഷൻ R12-inch വീൽസ് ആണ്. അതിൽ ആ ഒരു സിൽവർ കളർ കപ്പ് കാണാനും അത്യാവശ്യം നല്ല ഒരു ലുക്കുണ്ട്. അലോയ് വീൽസും കാര്യങ്ങളും ഒന്നും തന്നെ അല്ല, ബഡ്ജറ്റിലുള്ള ഒരു വണ്ടി ആയതുകൊണ്ട് അതൊന്നും ഇതിൽ നമുക്ക് പ്രതീക്ഷിക്കാനും പാടില്ല. എന്നാലും ഒരു ഡീസൻറ്റ് ലുക്കിംഗ് ആയിട്ടുള്ള ക്വാളിറ്റിയുള്ള ഒരു വീൽ കപ്സ് ആണ് ഈ ഒരു വാഹനത്തിൽ മാരുതി കൊടുത്തിട്ടുള്ളത്. ഇനി ഡോറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സൈഡ് ബീഡിങ്സ് ഒക്കെ തന്നെ നമ്മൾ എക്സ്ട്രാ ഫിറ്റ് ചെയ്ത കാര്യങ്ങളാണ്. കാരണം സ്റ്റോക്ക് വണ്ടിയിൽ അതൊന്നും വരുന്നില്ലായിരുന്നു. ഇത് അഡീഷണൽ ആയിട്ട് മാരുതി ജെന്യൂവിൻ ആക്സസറി ആയിട്ട് തന്നെ നമ്മൾ ഫിറ്റ് ചെയ്തൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ ഒരു സൺഷെയ്ഡും ഇതും നമ്മൾ എക്സ്ട്രാ ആയിട്ട് ഈ വണ്ടിയിൽ വെച്ചൊരു കാര്യമാണ്. അപ്പോൾ ഇത് രണ്ടും കൺവീനിയൻസ്, ഇതൊരു കൺവീനിയൻസ് ആണ്. നമുക്ക് മഴയൊക്കെ പെയ്യുന്ന സമയത്താണെങ്കിലും ചെറുതായിട്ട് ഗ്ലാസ് തുറന്നിടാനൊക്കെ ഇത് വളരെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. അതുപോലെ ഈ ഒരു ബീഡിങ് വെച്ചിരിക്കുന്നത് കുറച്ച് ആ ഒരു കോൺട്രാസ്റ്റ് വരുത്താൻ വേണ്ടിയിട്ടാണ്. നൈസ് സൈഡിൽ നോക്കുമ്പോൾ ഒരു പ്ലെയിൻ ബ്ലൂ കളറിനേക്കാളും ഒരു ബ്ലാക്ക് സ്ട്രിപ്പ് ആഡ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ലുക്കിൽ അത്യാവശ്യം നല്ല ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് തന്നെ വരുന്നതാണ്. പിന്നെ നോക്കി കഴിഞ്ഞാൽ ചെറിയ ബോഡി ലൈൻസും കാര്യങ്ങളൊക്കെ ബൾജ് ചെയ്ത് നിൽക്കുന്ന കാണാം. അതൊക്കെ അത്യാവശ്യം നല്ലൊരു ലുക്ക് കൊടുക്കുന്നുണ്ട് വണ്ടിക്ക്. പിന്നെ മിറേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് കളേർഡാണ്. ഇതിൻ്റെ 2022 വെർഷനിലൊക്കെ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി കളേർഡായിട്ടുള്ള മിറേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ അതൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. അതുപോലെ ബോഡി കളേർഡായിട്ടുള്ള ഡോർ ഹാൻഡിൽസ് ആണ് നമുക്ക് വരുന്നത്. ഇനി ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാക്കിൽ നിന്ന് നോക്കുമ്പോഴും വലിയൊരു ഹൈറ്റ് ഉള്ളതായിട്ടോ വലിപ്പം ഉള്ളതായിട്ടോ നമുക്ക് തോന്നത്തില്ല. അതുപോലെ തന്നെ ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന മോഡലിനേക്കാളും വലിയ വ്യത്യാസമൊന്നും ബാക്കിൽ സംഭവിച്ചിട്ടില്ല. നമുക്ക് സെയിം ഹാലോജൻ ടെയിൽ ലാമ്പും
റിവേഴ്സ് ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വാഹനത്തിൽ വന്നിരിക്കുന്നുള്ളത്. നമുക്കിവിടെ ഓൾട്ടോയുടെ ഒരു സിൽവർ ബാഡ്ജിങ് കാണാം, അത് അത്യാവശ്യം നൈസ് ഒരു ലുക്കാണ്. പിന്നെ നടുക്ക് സുസുക്കിയുടെ ലോഗോയും കാണാൻ സാധിക്കുന്നതാണ്. പിന്നീട് താഴെ നമ്പർ പ്ലേറ്റ്, അങ്ങനെയുള്ള മിനിമൽ കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ വന്നിട്ടുള്ളത്. മേളിലൊരു സെക്കൻഡറി ബ്രേക്ക് ലൈറ്റിൻ്റെ ആ ഒരു ലൈറ്റും ഇതിൽ കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഇതിൻ്റെ ബാക്കിൽ നമുക്ക് രണ്ട് റിവേഴ്സ് പാർക്കിംഗ് സെൻസറുകളും വരുന്നുണ്ട്. അപ്പോൾ അത്രയാണ് ബാക്കിൽ അല്ലെങ്കിൽ റിയർ പോർഷനിൽ ഈ വണ്ടിക്ക് വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ വണ്ടിയുടെ എഞ്ചിൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ അതിന് ഞാൻ നിങ്ങൾക്ക് ഹുഡ് തുറന്ന് കാണിച്ചു തരാം. ആദ്യം എന്ത് ചെയ്യും, വലിയ ഒരു എന്താ പറയുന്നത് ഹെവി ആയിട്ടുള്ള ഒരു ഹുഡും കാര്യങ്ങളും ഒന്നും അല്ല ഈ വണ്ടിയിൽ വരുന്നത്. നോർമൽ ഈ ഒരു വണ്ടിക്കുള്ള ഒരു ലൈറ്റ് ആയിട്ടാണ്, നല്ല പഴുത്ത് കിടക്കുകയാണ്, അതുകൊണ്ട് അത് കൈവെക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതാണ് ഈ ഒരു വണ്ടിയുടെ പവർ പ്ലാൻ എന്ന് പറയുന്നത്. ഒരു 796 cc ഇൻലൈൻ 3 SOSC എഞ്ചിനാണ്, BS6 എഞ്ചിനാണ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ മാരുതിയുടെ എഫ് സീരീസിൽ പെടുന്ന എഞ്ചിനാണ്. F8D ആണ് എഞ്ചിനാണ് ഈ ഒരു കാറിൽ മാരുതി യൂസ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 35.3 kW പവർ ഒരു 6000 RPMലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് നിയർലി ഒരു 47 BHP വരും. അതുപോലെ തന്നെ 69 എന്നാണ് ടോർക്ക് എന്ന് പറയുന്നത്. അത് 3500 RPMലും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു സ്പെക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു സ്മോൾ കാറിനെ ചലിപ്പിക്കാൻ രീതിയിലുള്ള ഒരു സ്പെക്ക് തന്നെയാണ്. ഫീലിനെ പറ്റി ഞാനിപ്പോൾ പറയാം. അപ്പോൾ ഏകദേശം 22 km/L ആണ് ARIA സർട്ടിഫൈഡ് മൈലേജ് എന്ന് പറയുന്നത് ഈ ഒരു എഞ്ചിൻ്റെ. അത് ഒരു നല്ല ഹൈലൈറ്റ് തന്നെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ. അതായത് ഇത്ര ചെറിയൊരു വണ്ടിക്ക് അത്ര നല്ലൊരു മൈലേജ് ആണ് ഒരു ഒരു കോമൺ സാധാരണ ഇന്ത്യൻ കുടുംബം പ്രതീക്ഷിക്കുന്നതും. അതപ്പോൾ ഡെലിവർ ചെയ്യാൻ ഈ ഒരു വണ്ടിയെ കൊണ്ട് സാധിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ലോ മെയിൻ്റനൻസ് ആണ്. വലിയൊരു മെയിൻ്റനൻസ് കോസ്റ്റോ എപ്പോഴും എപ്പോഴും സർവീസ് സെൻറ്റർ കാണിക്കോ വേണ്ടാത്ത ഒരു എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിലുള്ളത്. ഇത്രയും വർഷങ്ങളോളം പല ഓൾട്ടോകളും ഓടിത്തെളിഞ്ഞ് അതിൻ്റെ കരുത്ത് തെളിയിച്ച എഞ്ചിൻ സീരീസ് തന്നെയാണ് എഫ് സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. BS6 ആയതുകൊണ്ട് കൂടെ BS6 ആക്കി എന്നുള്ളതാണ് ഇതിൽ വന്നിട്ടുള്ള ഒരു വ്യത്യാസം എന്ന് പറയാനുള്ളത്. സോ ഗൈസ്, അത്രയാണ് ഈ ഒരു എഞ്ചിൻ്റെ ടെക്നിക്കൽ സ്പെസിഫിക്കേഷന്. എന്തായാലും ഇതിൻ്റെ ഫീലിനെ പറ്റിയിട്ട് ഞാൻ അകത്ത് എന്നിരുന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. കാരണം അതുപോലത്തെ വെയിലാണ് വെളിയിൽ, നല്ല ചൂടുണ്ട്, വേർത്ത് കുളിച്ച് നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും അതിനെപ്പറ്റി നമുക്ക് അകത്ത് പോയി സംസാരിക്കാം. അതിന് നമുക്ക് ഹുഡ് അടച്ചിട്ട് ഫ്രണ്ടിലേക്ക് പോവാം. സ്റ്റിയറിംഗ് വരെ പഴുത്ത് കിടക്കുക, അമ്മാതിരി ചൂടാണ്. സോ ഗൈസ്, നമ്മൾ വണ്ടിയുടെ അകത്തേക്ക് വന്നിരിക്കുകയാണ്. ഇതാണ് അപ്പോൾ അതിൻ്റെ ഡ്രൈവർ ക്യാബിൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഇതിൻ്റെ സ്പേസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് തന്നെ എൻ്റെ ഒരു ഹൈറ്റിനനുസരിച്ച് ഞാൻ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഈ ഒരു സീറ്റിംഗ് പോസ്റ്ററാണ് എനിക്കൊരു വണ്ടിയിൽ കിട്ടുന്നത്. അതായത് ഈ ഒരു സീറ്റിംഗ് പോസ്റ്ററിൽ ഞാൻ കംഫർട്ടബിൾ ആണ്, കറക്റ്റ് റിലാക്സ്ഡ് ആയിട്ട്, അത്യാവശ്യം വേറെ തട്ടോ മുട്ടോ ഒന്നും ഇല്ലാണ്ട് കറക്റ്റായിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ ഒരു ഇരിപ്പിൽ എൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഒരു 5.8 ആണ്. അപ്പോൾ എൻ്റെ ഹൈറ്റ് വെച്ചിട്ട് എനിക്കിത് ഒരുപാടൊരു സ്പേഷ്യസ് ആയിട്ടും തോന്നുന്നില്ല, എന്നാലും ഒരുപാട് ക്രാംഡ് ആയിട്ടും തോന്നുന്നില്ല. എന്തായാലും ഒരു ചെറിയ കാറിനകത്ത് ഇരിക്കുന്ന എന്നുള്ള ഫീൽ എന്തായാലും കിട്ടുന്നുണ്ട്. അത് ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ മാനേജബിൾ ആയിട്ട് ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ഇത്രയും പൈസ കൊടുത്ത് നമ്മൾ ഈ ഒരു മൈൻഡോട് തന്നെ വേണം ഈ വണ്ടി വാങ്ങിക്കാൻ. ഒരു ചെറിയ ഫാമിലിക്ക് യാത്ര ചെയ്യാൻ പറ്റിയൊരു വണ്ടിയാണ്. അപ്പോൾ അതിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന അത്ര ഒരു സ്പേസും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് കിട്ടുന്നത്. ഇനിയും എന്തൊക്കെയാണ് നമുക്കിതിൽ ഫ്രണ്ടിൽ വരുന്ന ഫീച്ചേഴ്സ് എന്ന് ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞു തരാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇത് നമ്മുടെ LXI മോഡലാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഈ പുതിയ 2022 വരുമ്പോഴത്തേക്ക് നമുക്ക് ഓപ്ഷണലായിട്ട് സേഫ്റ്റി ഫീച്ചേഴ്സ് ചൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം അതിന് മുമ്പ് 2020 ഞങ്ങൾ ചൂസ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഡ്രൈവർ സൈഡ് എയർ ബാഗും അതുപോലെ തന്നെ ABS വിത്ത് EBD ഉള്ള വാഹനമാണ്. നിങ്ങൾക്ക് ഡ്രൈവർ പ്ലസ് പാസഞ്ചർ എന്നുള്ളതും വേണമെങ്കിൽ സെലക്ട് ചെയ്യാവുന്നതാണ്. രണ്ട് എയർ ബാഗ് വരുന്നത് മോഡൽ എടുക്കാമെന്നാണ്. ഇത് സിംഗിൾ എയർ ബാഗ് വരുന്നൊരു മോഡലാണ്. ഇനി നമുക്ക് ഈ വണ്ടിയിൽ വരുന്ന ഫീച്ചേഴ്സ് നോക്കാം. അതായത് ഫസ്റ്റ് റോ നമ്മുടെ ക്യാബിനിൽ വരുന്ന എന്തൊക്കെ ഫീച്ചേഴ്സാണ് നമുക്ക് കിട്ടുന്നത് നോക്കാം. അപ്പോൾ സ്റ്റിയറിംഗിൽ നിന്ന് തന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു 3-pointed സ്റ്റിയറിംഗ് ആണ് കിട്ടുന്നത്. അതിൻ്റെ നടുക്ക് സുസുക്കിയുടെ ലോഗോ കാണാൻ സാധിക്കും. സൈഡിലായിട്ട് നമുക്കൊരു സിൽവർ ആക്സെൻറ്റ് കൊടുത്തിട്ടുണ്ട്, ഒരു പോർഷനാണ്. അപ്പോൾ അത് കുറച്ചും കൂടെ ഒരു പ്രീമിയം ലുക്ക് കൊടുക്കുന്നുണ്ട് ഈ ഒരു സ്റ്റിയറിംഗ് നമ്മൾ കാണുമ്പോൾ. നല്ലൊരു കോൺട്രാസ്റ്റ് ഉണ്ട് ബ്ലാക്കും സിൽവറും കൂടിയിട്ട്. ഇനി മീറ്റർ കൺസോളിലേക്ക് നോക്കിയാൽ തന്നെ നമുക്ക് റൗണ്ട് സ്പീഡോമീറ്റർ ആണ് കിട്ടുന്നത്. അതിന് താഴെയായിട്ട് ചെറിയ ഒരു ഡിജിറ്റൽ പോർഷൻ ഉണ്ട്. രണ്ട് സൈഡിലായിട്ട് നമുക്ക് വാണിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ കാണിക്കുന്നുണ്ട്. ഡിജിറ്റൽ പോർഷനിൽ നമുക്ക് ഫ്യുവൽ ഗേജ്, അതുപോലെ തന്നെ ടൈം, രണ്ട് ട്രിപ്പ് മീറ്റർ എന്നുള്ള കാര്യങ്ങൾ, സർവീസിൻ്റെ കാര്യങ്ങൾ, അതൊക്കെയാണ് കാണിക്കുന്നത്. ബേസിക് ഇൻഫർമേഷൻസ് മാത്രം തരുന്ന ഒരു മീറ്റർ കൺസോളാണ് ഈ ഒരു വാഹനത്തിൽ വന്നിരിക്കുന്നത്. സ്റ്റിയറിങ്ങിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ബാക്കി ഹെഡ്ലാമ്പിൻ്റെയും അതുപോലെ തന്നെ വൈപ്പറിൻ്റെയും കൺട്രോൾസ് ഒക്കെ തന്നെ വരുന്നുണ്ട്. പിന്നീട് ഈ ഒരു ഡാഷ് ബോർഡിലേക്ക് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് തന്നെ നമ്മുടെ ബ്ലാക്ക് ആൻഡ് ബീജ് കോമ്പിനേഷനിലാണ്. അതിൽ തന്നെ ഒരു കോൺട്രാസ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട് വണ്ടിക്കകത്ത് ഈ ഒരു കോമ്പിനേഷന് വരുന്നത് കൊണ്ട് തന്നെ. അപ്പം AC നമുക്ക് സ്റ്റാൻഡേർഡായിട്ട് തന്നെ വരുന്നുണ്ട്, ക്ലൈമറ്റ് കൺട്രോൾ വരുന്നുണ്ട്. അപ്പം ഇത് മ്യൂസിക് സിസ്റ്റം ഇൻബിൽഡ് വരുന്ന ഒരു മോഡലല്ലായിരുന്നു. VXI നമുക്കതില്ല, ZXI ലേക്ക് പോകുമ്പോഴാണ് അതിനുള്ള ഓപ്ഷൻസ് ഒക്കെ കൂടുതൽ വരുന്നത്. അപ്പം എന്തായാലും നമ്മൾ ആ ഒരു സ്റ്റാൻഡേർഡാണ് എടുത്തത്.
അതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്ട്രാ എക്സ്ട്രാ ആയിട്ട് ഒരു തേർഡ് പാർട്ടി മ്യൂസിക് സിസ്റ്റം വെച്ചിട്ടുണ്ട്. സോണിയുടെ എക്സ്ട്രാ എക്സ്പ്ലോർ സിസ്റ്റം വെച്ചിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഒരു 55 വാട്ട് വെച്ചിട്ട് 4 സ്പീക്കർ പവർ കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ്. അതിൻ്റെ കൂടെ തന്നെ JBL 300 വാട്ടിൻ്റെ 2 സ്പീക്കേഴ്സുമാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് എൻ്റർടൈൻമെൻറ്റ് വേണ്ടിയിട്ട്. അപ്പം ഡോറിൽ നമുക്ക് ഓൾറെഡി സ്പീക്കേഴ്സിനായിട്ടുള്ള പോർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് നമ്മൾ ഫിറ്റ് ചെയ്യുകയാണ് ചെയ്തിരുന്നത്, പുറത്തുനിന്നാണ് ചെയ്യിച്ചത്. പിന്നെ അഡീഷണൽ ആയിട്ട് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ ബിഗ് ബട്ടൺ മാറ്റി നമ്മൾ ഫിക്സ് ചെയ്തു എന്നുള്ളതാണ്. അപ്പം അതും ഈ ഒരു മ്യൂസിക് സിസ്റ്റമാണ് അകത്ത് ചെയ്തിരിക്കുന്ന ആകപ്പാടെയുള്ളൊരു എന്താ പറയേണ്ടത് നമ്മുടെ എക്സ്ട്രാ ഫിറ്റിംഗ് എന്ന് വേണമെങ്കിൽ പറയാനായിട്ട്. ഇനി ഡാഷ്ബോർഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു മ്യൂസിക് സിസ്റ്റത്തിൻ്റെ താഴെയായിട്ട് നമുക്ക് ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അവിടെ റിമോട്ട്, പെൻ ഡ്രൈവ്സ്, കോയിൻസ്, നമ്മുടെ വാളറ്റൊക്കെ തന്നെ വെക്കാൻ സാധിക്കുന്നതാണ്. ഇനി താഴെയായിട്ടാണ് നമ്മുടെ AC കൺട്രോൾസൊക്കെ തന്നെ വന്നിട്ടുള്ളത്. ഫാനിൻ്റെ കൺട്രോളും അതുപോലെ ക്ലൈമറ്റ് കൺട്രോളും എല്ലാം ഉണ്ട്. അതിന് താഴെയായിട്ട് നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട് വിത്ത് 2 കപ്പ് ഹോൾഡേഴ്സിനുള്ള സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ നല്ല ഒരു അത്യാവശ്യം സ്പേസിയസ് ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് ഏരിയയും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു 5-സ്പീഡ് മാനുവൽ ഗിയർ ബോക്സിൻ്റെ ഗിയർ ലിവർ ആണുള്ളത്. അതിന് താഴെയായിട്ടാണ് നമ്മുടെ ഫ്രണ്ട് പവർ വിൻഡോസിൻ്റെ ബട്ടൺസ് വരുന്നത്. അപ്പോൾ ഈ ഒരു മോഡലിൽ നമുക്ക് ഫ്രണ്ട് പവർ വിൻഡോസ് മാത്രമാണ് വരുന്നത്, ബാക്ക് നമ്മൾ മാനുവലായിട്ട് തന്നെ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഫ്രണ്ടിൽ വരുന്നതിൻ്റെ സ്വിച്ച് നമുക്ക് ഈ ഒരു പോർഷനിൽ കാണാൻ സാധിക്കുന്നതാണ്. നല്ല റെസ്പോൺസീവ് ഒക്കെ തന്നെയാണ്, ഒരുപാട് സ്ലോയോ കാര്യങ്ങളൊന്നുമല്ല, വെൽ ഫങ്ഷനിങ് ആയിട്ടുള്ള ഒരു സ്വിച്ച് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഈ ഒരു സെൻട്രൽ ടണലിൽ തന്നെ ഒരു ബീജ് കളറിലാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നടുക്കായിട്ട് നമുക്ക് പാർക്കിംഗ് ബ്രേക്ക് വരുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനിയും നോക്കിക്കഴിഞ്ഞാൽ AC വെൻസിൻ്റെ ഒക്കെ ചുറ്റിനും ഒരു റൗണ്ട് സിൽവർ ആക്സെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാണാൻ കുറച്ചൊരു നല്ലൊരു ഭംഗി തരുന്നുണ്ട്. ഇവിടെ അവിടെ എല്ലാം സിൽവർ കാണുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു പ്രീമിയം ഫീൽ ആയിട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഡോർ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ഒരു ഡോർ ഹാൻഡിലും ഒരു സിൽവർ ആക്സെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയ മാപ്പ് ഏരിയ ഒക്കെ കൊടുക്കുന്നുണ്ട്. അവിടെ ചെറിയ എന്തെങ്കിലുമൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ്. താഴെയും നമുക്ക് സ്റ്റോറേജിനായിട്ടുള്ള ഒരു ചെറിയ സ്പേസ് ഉണ്ട്. അവിടെ കുട ചെറിയ കുടയൊക്കെ നമുക്ക് വെക്കാവുന്നതാണ്, എന്തെങ്കിലുമൊക്കെ പേപ്പേഴ്സ് ഇടാവുന്നതാണ്. അപ്പോൾ അത്രയൊക്കെയാണ് ഈ ഒരു ഇൻറ്റീരിയറിലെ ഫ്രണ്ട് ഭാഗത്ത് നമുക്ക് വരുന്നതെന്ന് പറയുന്നത്. ഇനി ഈ ഒരു സീറ്റിൻ്റെ അഡ്ജസ്റ്റ്മെന്റ് നോക്കി കഴിഞ്ഞാൽ ഫുള്ള് ഫ്രണ്ടിലേക്ക് എനിക്കിപ്പോൾ കയറാൻ പറ്റത്തില്ല. എന്തായാലും ഇത്രയും ഒരു റേഞ്ച് ഓഫ് മോഷൻ നമുക്ക് കിട്ടുന്നുണ്ട്, അഡ്ജസ്റ്റബിലിറ്റിക്കായിട്ട് റിക്ലൈൻഡും ആയിട്ടുള്ള സീറ്റിങ്ങിൻ്റെയും കിട്ടുന്നുണ്ട്. അപ്പോൾ അത്രയാണ് വരുന്നത്. പിന്നീട് എടുത്തു പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിൽ സെൻട്രൽ ലോക്കിംഗ് നമുക്ക് വരുന്നില്ലായിരുന്നു. സെൻട്രൽ ലോക്കിങ്ങും ഇതിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. വിത്ത് റിമോട്ടാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം സെൻട്രൽ ലോക്കിങ് ഫങ്ഷനിങ് ആണ്, റിമോട്ടിലും അല്ലാണ്ട് ഇതിലും നമുക്കത് ഫങ്ഷൻ ചെയ്യാവുന്നതാണ്. അപ്പം എയർ ബാഗിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ല, സേഫ്റ്റിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് സിംഗിൾ എയർ ബാഗ് വരുന്ന മോഡലാണ് നമ്മൾ എടുത്തത്. പാസഞ്ചറിനും കൂടെ സൈഡിൽ എയർ ബാഗ് ഉള്ള മോഡൽ ഉണ്ടായിരുന്നു, എന്നാൽ അത് വേണ്ടെന്ന് വെച്ചിട്ട് ഡ്രൈവർക്ക് മാത്രം ഉള്ളതാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ സേഫ്റ്റിയുടെ പരമായിട്ട് ABS വിത്ത് EBD വരുന്ന ഒരു വാഹനമാണ് ഈ ഒരു Alto 800 എന്ന് പറയുന്നത്. ഇനി ടോപ്പ് പോർഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 2 സൺഷെയ്ഡ് വരുന്നുണ്ട് സ്റ്റാൻഡേർഡായിട്ട്. എന്നിട്ട് നടുക്കായിട്ട് നമുക്ക് റിയർ വ്യൂ മിററും വരുന്നുണ്ട്, അതിൽ ലൈറ്റും വരുന്നുണ്ട്. വലിയൊരു പ്രകാശം ഉള്ളതൊന്നുമല്ല, രാത്രിയിൽ അത്യാവശ്യം നമുക്ക് ഈ ഒരു ഫ്രണ്ട് ക്യാബിനിലുള്ള സാധനങ്ങളൊക്കെ കാണാവുന്ന രീതിയിലുള്ള ഒരു ലൈറ്റുമാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇവിടെ ഡ്രൈവർ സൈഡിലില്ല, പാസഞ്ചർ സൈഡിൽ ഉള്ള ഒരു എന്താ പറയുന്നത് നമുക്ക് ഹോൾഡ് ചെയ്യാനായിട്ടുള്ളൊരു പേര് ഞാൻ മറന്നുപോയ സാധനത്തിൻ്റെ എന്തായാലും പിടിക്കാൻ പറ്റിയൊരു സംഭവമുണ്ട്. അപ്പോൾ അത്രയൊക്കെയാണ് ഫ്രണ്ടിൽ വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ റിയർ റോയിലേക്ക് പോയിട്ട് അവിടുത്തെ സ്പേസും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഇതാണ് ഈ വണ്ടിയുടെ റിയർ സീറ്റിലെ സ്പേസ് എന്ന് പറയുന്നത്. ഞാനിപ്പോൾ എൻ്റെ ഹൈറ്റിന് അക്കോർഡിംഗ് ആയിട്ടാണ് ഫ്രണ്ട് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഹൈറ്റുള്ള ഒരാൾ ഓടിക്കുന്ന സമയത്ത് എൻ്റെ ഹൈറ്റുള്ള ഒരാൾ ബാക്ക് ഇരുന്ന് കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ എന്ന് പറയുന്നത്. എൻ്റെ മുട്ടും കാലും ഇവിടെ തട്ടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ തട്ടിയിരിക്കുന്നത് ഒരു ചെറിയ ഷോർട്ട് ഡ്രൈവിൽ വലിയ വിഷയം വരത്തില്ല, കാരണം മാനേജബിൾ ആണ്. എൻ്റെ കൂടെ ഇപ്പുറത്തെ എൻ്റെ സൈസുള്ളൊരു 2 പേരുടെ ആണെങ്കിൽ തന്നെ നമ്മൾ അത്യാവശ്യം നല്ല ക്രാംഡായിട്ടായിരിക്കും ഇതിലിരിക്കുന്നത്. അപ്പം ചെറിയ ഒരു 50 കിലോമീറ്ററിനുള്ളിലൊക്കെ പോകുന്നൊരു സ്ഥലത്താണെന്നുണ്ടെങ്കിൽ നമുക്കത് വലിയൊരു പ്രോബ്ലം ആയിട്ട് തോന്നുന്നില്ല. എന്നാൽ അതിലും കൂടുതൽ ദൂരം പോകുമ്പം മാത്രമാണ് നമുക്കിതിലൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നാൻ പോകുന്നത്. കാരണം നമുക്ക് തിരിയാനോ എടുക്കാനോ ഒരു സ്ഥലവും ഇല്ല, നമുക്ക് മുട്ടിനു വേദന, അതുപോലെ നമ്മുടെ ഏണിൻ്റെ ഇവിടെ ഒക്കെ തന്നെ സ്ട്രെസ്സായിട്ട് വേദന എടുക്കുന്നൊരു സംഭവം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊഴിച്ച് നിർത്തിക്കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല. അപ്പം കുറച്ചും കൂടെ ഹൈറ്റ് കുറഞ്ഞ ഒരാൾ അല്ലെന്നുണ്ടെ വണ്ടിയിൽ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫാമിലിക്ക് ദൂരയാത്രകളും പോവാം, അതിലൊന്നും ഒരു കുഴപ്പമില്ല. നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊച്ചു കുട്ടികളൊക്കെയാണ് കൂടുതലും എന്നൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ മടിയിലിരുത്തി പോകുന്ന ടൈമിലൊക്കെ സ്പേസിന് ഒരു ചെറിയ ഇഷ്യൂ വരുന്നുണ്ട്, അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ബാക്ക് സീറ്റിലെ സ്പേസ് വരുന്നത്.
അപ്പോൾ ഇനി സെൻട്രലിട്ടാണല്ലോ, സെൻട്രലിരിക്കുന്ന ആളാണെങ്കിൽ കൂടി എനിക്ക് എൻ്റെ ഒരു ഹൈറ്റിലുള്ള ഒരാൾക്ക് ഒരിക്കലും സെൻട്രല് കംഫർട്ടബിളായിട്ട് ഇരിക്കാനേ സാധിക്കില്ല. കാരണം ഈ ഒരു സെൻട്രൽ ടാണിൽ വരുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെയായിരിക്കും വണ്ടിയിൽ ഇരിക്കുന്നത് എന്ന് പറഞ്ഞത് ഭയങ്കര ഒരു സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ഒരു ഇരിപ്പാണ്. ഞാൻ പറഞ്ഞ പോലെ ചെറിയ ഡിസ്റ്റൻസ് ഒന്നും വലിയ വിഷയമില്ല, എന്നാൽ ഒരു ലോങ് ഒരു 50+ പോയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിനനുസരിച്ചുള്ള ബുദ്ധിമുട്ടുകളൊക്കെ തോന്നി തുടങ്ങുന്നതാണ്. അപ്പം 3 പേരുണ്ടെങ്കിലേ ഉള്ളൂ, ഇപ്പം 2 പേരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചരിഞ്ഞിരുന്നൊക്കെ ഇങ്ങനെയൊക്കെ യാത്ര ചെയ്യാവുന്നതാണ്. അന്നേരം വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. എങ്കിൽ കൂടിയും അതാണ് ലെഗ് സ്പേസിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്. ഇനി സീറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുഷ്യൻഡായിട്ടുള്ള നല്ല സപ്പോർട്ട് തരുന്ന ഒരു സീറ്റാണ് ഈ ഒരു വാഹനത്തിൽ വന്നിരിക്കുന്നത്. ഒരുപാടല്ല എന്നാലും ഈ ഒരു ഇതുപോലുള്ളൊരു വാഹനത്തിൽ നിന്ന് നമുക്ക് സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാവുന്ന രീതിക്കുള്ള ഒരു എന്താ പറയണ്ടേ സീറ്റാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഗ്ലാസ് ഏരിയ നോക്കിയാൽ തന്നെ എൻ്റെ ഹൈറ്റിൽ വെച്ചിട്ട് എനിക്ക് ഏകദേശം നല്ല ഒരു ഗ്ലാസ് ഏരിയ ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങോട്ട് നോക്കുമ്പോൾ കംപ്ലീറ്റ് വ്യൂ ആണ് എനിക്ക് കിട്ടുന്നത്. അതുകൊണ്ട് ഹെഡ്റൂം ആണെങ്കിൽ നിങ്ങൾക്ക് കാണാം, എൻ്റെ തല തട്ടുന്നൊന്നുമില്ല, ഏകദേശം കുറച്ച് ഹെഡ്റൂമും കൂടെ എനിക്ക് കിട്ടുന്നുണ്ട്. എൻ്റെ ഒരു ഹെഡ്റസ്റ്റ് നോക്കി കഴിഞ്ഞാൽ ഇത് ഭയങ്കര താഴെയായിട്ടാണ് എനിക്ക് എൻ്റെ കറക്റ്റ് ഇതിലല്ല വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഹെഡ്റസ്റ്റിൻ്റെ കാര്യം ഒന്നും പറയാനില്ല. ഇൻ്റഗ്രേറ്റഡ് ആയതുകൊണ്ട് തന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഫ്രണ്ടിൻ്റെ അത് തന്നെയാണ്, ഇൻ്റഗ്രേറ്റഡ് ആണ്. അപ്പോൾ ഫ്രണ്ട് എനിക്ക് ഏകദേശം എൻ്റെ ഹൈറ്റിൽ വരുന്നുണ്ട്, മിഡിലായിട്ട് വരുന്നുണ്ട്. പക്ഷേ ഇത് ഒരുപാട് താഴെയാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. മീൻസ് കുഴപ്പമെന്ന് പറഞ്ഞാൽ അതൊരു ഇതാണ്. പിന്നീട് നോക്കി കഴിഞ്ഞാൽ ഇത് എനിക്ക് തട്ടുന്ന പോലെ ഒന്നുമില്ല. എനിക്കിവിടെ ഈ ഒരു ഷോൾഡർ ഭാഗത്ത് അത്യാവശ്യം നല്ല സപ്പോർട്ടുണ്ട്. നമുക്കിങ്ങനെ ചാരി ഇരുന്ന് തന്നെ കാറ്റൊക്കെ കൊണ്ട് പാട്ടൊക്കെ കേട്ട് ട്രിപ്പൊക്കെ പോകാവുന്നതാണ്. അപ്പോൾ അതാണ് ബാക്ക് റോയിൽ പറയാനുള്ളത്. പിന്നെ സീറ്റ് ബെൽറ്റ്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ബാക്ക് ഡോറിൽ ചൈൽഡ് സേഫ്റ്റി ലോക്കും വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ബാക്ക് റോയിലെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനി എ സി ആണെങ്കിൽ കൂടി നമ്മൾ അത്യാവശ്യം നല്ല വെയിലുള്ള ടൈമിൽ ഫുൾ ഫാൻ ഫ്ലോയിൽ ഇട്ടിട്ട് യൂസ് ചെയ്താൽ തന്നെ വണ്ടി മൂവിങ് ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കൂളാവും. അതല്ല നല്ലപോലെ ചൂടായി കിടക്കുന്ന ടൈമിലാണെന്നുണ്ടെങ്കിൽ കൂളാവാൻ കുറച്ച് ടൈം എടുക്കും. അത് അത്ര പവർഫുൾ എ സി ഒന്നും അല്ല. ഒരു നോർമൽ വെതർ കണ്ടീഷനിൽ പെട്ടെന്ന് നമുക്ക് നല്ലൊരു എന്താ പറയണ്ടേ തണുപ്പും കാര്യങ്ങളൊക്കെ തരാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു എ സിയാണ്. അല്ലാണ്ട് ഇപ്പോൾ ഉള്ള പോലത്തെ അന്യ ചൂടിലൊക്കെ ഈ എ സി പെർഫോം ചെയ്യുമെങ്കിൽ കൂടി നമുക്ക് അത്ര ഒരു വലിയ പെട്ടെന്നുള്ളൊരു കൂളിങ് എന്നുള്ളതൊന്നും ഫീൽ ചെയ്യില്ല, പ്രത്യേകിച്ച് ഫുൾ ലോഡുള്ള ടൈമിൽ. പിന്നീട് എ സി ഇട്ട് കഴിഞ്ഞാൽ ഉള്ള എഞ്ചിൻ്റെ പെർഫോമൻസൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഇത്രയാണ് സ്പേസിൻ്റെ കാര്യം. ഇനിയൊരു കാര്യം ചെയ്യാം, നമുക്ക് ഡിക്കിയും കൂടെ നോക്കിയിട്ട് വന്നിട്ട് വണ്ടിയുടെ റൈഡ് ഫീലിനെ പറ്റിയിട്ടും കാര്യങ്ങളെ പറ്റിയൊക്കെ സംസാരിക്കാം. പിന്നെ ഡിക്കി നോക്കിക്കഴിഞ്ഞാൽ തന്നെ റിമോട്ട് ഓപ്പണിംഗ് ആണ്. നമുക്ക് ഫ്രണ്ട് സീറ്റിൽ നിന്ന് തന്നെ സീറ്റിൻ്റെ താഴെ നിന്ന് തന്നെ ഡിക്കിക്കുള്ള ആ ഒരു ലിവർ ഉണ്ട്. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഡിക്കി അൺലോക്ക് ആവും, നമുക്ക് ഈസിയായിട്ട് ഇങ്ങനെ ഓപ്പൺ ആക്കി വിടാവുന്നതാണ്. അപ്പോൾ ഇവിടെ എക്സ്ട്രാ ആയിട്ട് വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞത് ഈ ഒരു പാഴ്സൽ ട്രേ ആണ്. ഇത് ഈ വണ്ടിയിൽ വരുന്നതല്ല, നമ്മൾ എക്സ്ട്രാ ആയിട്ട് ഫിറ്റ് ചെയ്തൊരു കാര്യമാണ് പാഴ്സൽ ട്രേ. ഇത് എപ്പോഴൊരു നല്ലൊരു കൺവീനിയൻ്റ് ആയിട്ടുള്ള ഫീച്ചർ തന്നെയാണ്. നമുക്ക് പെട്ടെന്നുള്ള ഈ ഇപ്പോൾ നാപ്കിൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണെങ്കിൽ തന്നെ ഇതിൽ ഇട്ട് കഴിഞ്ഞാൽ കൊടയൊക്കെ നമുക്ക് പെട്ടെന്ന് അകത്തുനിന്ന് തന്നെ ആക്സസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അത് മാറ്റിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത്. അത്യാവശ്യം ഈ ഒരു ചെറിയ വണ്ടിക്ക് വേണ്ട രീതിയിലുള്ള ഒരു ബൂട്ട് സ്പേസ് ഉള്ള ഒരു വാഹനം തന്നെയാണിത്. ബാഗുകൾ ഇപ്പം ഞങ്ങളിവിടെ ഞങ്ങളുടെ ഷൂട്ടിങ്ങിന് ഉപയോഗിക്കുന്ന 2 ബാഗുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ ഇനി സ്പേസ് ഉണ്ട്. വലിയ ബാഗുകൾ ഒരു വലിയ സൂട്ട് കേസൊക്കെ തന്നെ ഇരിക്കും. വലിയ സൂട്ട് കേസും ഇതുപോലുള്ള ഒരു ചെറിയ ബാഗും ഒക്കെ തന്നെ ഇതിനകത്ത് വെക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതാണ് ബൂട്ട് സ്പേസിനെ പറ്റിയിട്ട് പറയാനുള്ളത്. അപ്പം ഇനി നമുക്ക് എന്തായാലും വണ്ടിയുടെ റൈഡ് ഫീലിനെ പറ്റിയിട്ടും കംഫർട്ടിനെ പറ്റിയിട്ടും ഒക്കെ അകത്തിരുന്നിട്ട് സംസാരിക്കാം. അപ്പൊ ഞാൻ വണ്ടിയുടെ ഉള്ളിലിരുന്ന് പറഞ്ഞപ്പം പറയാൻ വിട്ടു പോയ കുറച്ച് ഫീച്ചേഴ്സുകളുണ്ട്, അത് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. വണ്ടിക്ക് നമുക്കൊരു 35 ലിറ്ററിൻ്റെ ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റിയാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് സീറ്റ് ബെൽറ്റ് റിമൈൻഡർ, അതുപോലെ തന്നെ സ്പീഡ് റിമൈൻഡർ വരുന്നുണ്ട്. 80 കിലോമീറ്ററിന് മുകളിലേക്ക് നമ്മൾ സ്പീഡ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടിയിൽ നിന്ന് ചെറിയൊരു അലാം സൗണ്ട് നോക്കി കേൾക്കാം, ഒരു കീക്കി എന്നുള്ളൊരു സൗണ്ട് വരും മീറ്റർ കൺസോളിൻ്റെ ഭാഗത്തു നിന്ന്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ഫീച്ചേഴ്സൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ കളർ ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞുതരാം. അതായത് 1, 2, 3, 4, 5, 6 6 കളർ ഓപ്ഷൻസിലാണ് ഈ ഒരു വാഹനം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ സിൽക്കി സിൽവർ, അപ് ടൗൺ റെഡ്, സോളിഡ് വൈറ്റ്, സെറേലിയം ബ്ലൂ, മൊയിറ്റോ ഗ്രീന്, ഗ്രാഫൈറ്റ് ഗ്രേ, അങ്ങനെ 6 കളേഴ്സിലാണ് ഈ ഒരു വണ്ടി വരുന്നത്. അതിൽ ഇതെന്ന് പറയുന്നത് നമ്മുടെ സെറേലിയം ബ്ലൂ എന്ന് പറയുന്ന വേരിയൻ്റ് ആണ്.
അപ്പോൾ അതാണ് കളേഴ്സിനെ പറ്റിയിട്ടും പറയാനുള്ളത്. പിന്നെ പ്രൈസ് നോക്കിക്കഴിഞ്ഞാൽ ഞാനിത് മാരുതിയുടെ സൈറ്റിൽ നിന്ന് എടുത്ത പ്രൈസാണ്. നിങ്ങൾക്ക് കറക്റ്റ് ഓൺ റോഡ് പ്രൈസും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നിയറസ്റ്റ് ഡീലറിനെ വിസിറ്റ് ചെയ്തിട്ട് അവിടെ എൻക്വയറി നടത്തിയാൽ മതി. അവർ കറക്റ്റ് ഫിനാൻസ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. ഇപ്പം ഞാൻ ജസ്റ്റ് വേരിയൻസും പ്രൈസും ഒന്ന് പറഞ്ഞു പോവാം. ഏകദേശം ഓൾട്ടോ LXIക്ക് വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് 4,77,948 രൂപയാണ്. VXI മോഡലാണെങ്കിൽ 427,000 something. അതുപോലെ തന്നെ ഓൾട്ടോ VXI പ്ലസ് എന്ന് പറയുന്ന വേരിയൻറ്റിനാണെന്നുണ്ടെങ്കിൽ 441,448 രൂപയും വരുന്നുണ്ട്. ഇനിയും ഇതിൻ്റെ CNG മോഡൽ, ഇതിൻ്റെ തന്നെ CNG മോഡലും വരുന്നുണ്ട്, LXI CNG മോഡൽ. അതിന് 5,02,948 രൂപയാണ് വരുന്നത്. അപ്പോൾ CNG എന്ന് പറഞ്ഞാൽ 35 കിലോമീറ്ററോളം മൈലേജ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതാണ് ഏറ്റവും വലിയൊരു ചേഞ്ച് നമ്മുടെ പെട്രോൾ വേരിയൻറ്റിനെ വെച്ച് നോക്കുമ്പോൾ. അപ്പം മൈലേജിന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ആൾക്കാരാണ്, നിങ്ങളുടെ ഏരിയയിൽ CNG ഫ്യൂവൽ കിട്ടാൻ എളുപ്പമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വാഹനം നോക്കുന്നതായിരിക്കും നല്ലത്. ഇനിയും സ്പെക്കൊക്കെ പോട്ടെ, നമുക്ക് എന്തിനാണ് ഈ ഒരു വണ്ടി വാങ്ങുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്താണ്, ഇതിൻ്റെ റൈഡ് ക്വാളിറ്റി എങ്ങനെയുണ്ട് നമ്മളുടെ റിയർ ലൈഫിലെന്നുള്ളതാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഏകദേശം 2 വർഷമായിട്ട് ഈ വണ്ടി യൂസ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എനിക്കുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസിലായിരിക്കും ഞാൻ നിങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ പറയാനും പോകുന്നത്. നിങ്ങൾ ആ ഒരു രീതിയിൽ ഇത് കണ്ടാലും മതി. ഇനിയും ആദ്യം തന്നെ കംഫർട്ടിൻ്റെ കാര്യം പറഞ്ഞാൽ, ഞാൻ അകത്തിരുന്ന് പറഞ്ഞതുപോലെ ഒരു ഫാമിലിക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു വാഹനം തന്നെയാണിത്. നിങ്ങൾക്ക് ഫുൾ ലക്ഷറി ആർഭാടത്തോടെ യൂസ് ചെയ്യാമെന്ന് ഞാൻ പറയത്തുമില്ല, നിങ്ങൾക്കും അത് തോന്നുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതുപോലുള്ളൊരു വാഹനമാണ്, ഇതൊരു കുട്ടിക്കാറാണ്, ഒരു വലിയ ചിലവൊന്നും ഇല്ലാണ്ട് നമുക്ക് മേയിച്ചുകൊണ്ട് നടക്കാൻ പറ്റിയൊരു സാധനമാണ്. അതുപോലെ തന്നെയും സിറ്റി കാറായിട്ടും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അതായത് ഇപ്പം നിങ്ങൾക്ക് വലിയൊരു വണ്ടിയുണ്ട്, ഒരു SUV അല്ലെങ്കിൽ ഒരു വലിയ സെഡാനോ നിങ്ങൾക്കുണ്ട്, എന്നാലും നിങ്ങൾ സിറ്റീസിലൊക്കെ അത് ഉപയോഗിക്കുക എന്ന് പറയുന്നത് വളരെ കഷ്ടപ്പെട്ട ഒരു കാര്യമായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡെയിലി ഡ്രൈവിന്, സിറ്റി കമ്മ്യൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു വാഹനമാണ് ഓൾട്ടോ 800 എന്ന് പറയുന്നത്. നമുക്ക് നല്ല മൈലേജും കിട്ടും, ഇതിൻ്റെ മാനുവറബിലിറ്റി എന്ന് പറഞ്ഞാലും അടിപൊളിയാണ്, വളരെ ലൈറ്റ് ഫീലാണ് വണ്ടി. വെറും 776 കിലോയോളമേ ഉള്ളൂ ഇതിൻ്റെ കർവ് വെയിറ്റ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ലൈറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഏത് റോഡിൽ കൂടെയും ഏത് ട്രാഫിക് കണ്ടീഷനിൽ കൂടെയും വലിയ എഫേർട്ട് ഇല്ലാണ്ട് ഓടിച്ചുകൊണ്ട് നടക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇതിനെ നിർമ്മിച്ചിരിക്കുന്നത്. ഇനിയും പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റൈഡ് ക്വാളിറ്റിയെ പറ്റിയിട്ട്, അതായത് വളരെ ഫേം ആയിട്ടുള്ള ഒരു സസ്പെൻഷൻ സെറ്റപ്പാണ് ഈ ഒരു വാഹനത്തിൽ വന്നിരിക്കുന്നത്. നമുക്ക് യാത്ര സുഖകരമാക്കുക എന്നുള്ള ഒരു ഇൻറ്റൻഷൻ മാത്രമാണ് ഇതിലുള്ളത്. അതുകൊണ്ട് തന്നെ ഹാൻഡിലിങ്ങിൻ്റെ ഭാഗത്ത് നിങ്ങൾ വലിയൊരു കോംപ്രമൈസ് നടത്തേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വാഹനത്തിൽ നിന്നും ഒരു സ്പോർട്ടി ക്യാരക്ടറിസ്റ്റിക്സ് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, നിങ്ങളും പ്രതീക്ഷിക്കാൻ പാടില്ല. കാരണം ഒരു ഫാമിലി യൂസിനും നമ്മളൊരു നോർമൽ സ്പീഡ്സിലൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് കൂടുതൽ കംഫർട്ട് തരിക എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വിത്ത് ലോഡ് ആയിക്കോട്ടെ, വിത്തൗട്ട് ലോഡ്, നിങ്ങൾ സിംഗിളായിട്ട് ഡ്രൈവ് ചെയ്യുന്ന ടൈമിലാണെങ്കിൽ കൂടിയും ഇതിൻ്റെ ഗ്രിപ്പ് ലെവൽസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. പ്രത്യേകിച്ച് ഈ ഒരു ടയർ, ഇപ്പോൾ സിയറ്റിൻ്റെ ഫ്യൂൽ സ്മാർട്ട് ടയേഴ്സാണ് വന്നിരിക്കുന്നത് നമുക്ക് കൂടുതൽ ഫ്യൂൽ എക്കണോമി തരാനായിട്ട്. എന്നാലും ഇതിൻ്റെ വണ്ടിക്ക് വെയിറ്റ് കുറവായതുകൊണ്ട് തന്നെ കോർണറിങ് എടുക്കുന്ന ടൈമിൽ സ്റ്റെബിലിറ്റി, അതുപോലെ തന്നെ ഗ്രിപ്പ് എന്നൊക്കെ പറയുന്നത് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിതിൽ ഒരു ഓവർ സ്പീഡ് പോയി അല്ലെങ്കിൽ ഹൈ സ്പീഡ് പോയിട്ട് കോർണേഴ്സ് എടുക്കുക എന്നുള്ള സാഹസങ്ങളൊന്നും അധികം കാട്ടാതിരിക്കുക. ഒരു നോർമൽ 60-70 കിലോമീറ്റർ സ്പീഡിൽ നല്ല രീതിയിൽ നമുക്ക് കമ്മ്യൂട്ട് ചെയ്ത് പോകാൻ രീതിയിലാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. സ്റ്റിയറിംഗ് ഫീൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ ഫേമാണ്, ഭയങ്കര ലൈറ്റാണ്. അതായത് ഡ്രൈവിംഗ് അങ്ങോട്ട് പഠിച്ചിട്ട് കയറിയ ആൾക്കാർ, പ്രായമുള്ളവർ, ലേഡീസ് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വളരെ അനായാസമായിട്ട് യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് സ്റ്റിയറിംഗ് വന്നിട്ടുള്ളത്. അതായത് ഭയങ്കര ലൈറ്റാണ്, നമുക്ക് ഒരു എഫേർട്ടും ഇല്ലാണ്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെയാണ് പെഡൽസ് എല്ലാം തന്നെ, ക്ലച്ച് പെഡലൊക്കെ അത്യാവശ്യം നല്ല ലൈറ്റാണ്, നമുക്ക് എഫേർട്ടൊന്നും അങ്ങനെ വലുതായിട്ട് ഫീൽ ആവത്തില്ല. ഇനിയും എഞ്ചിൻ്റെ പവറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എഞ്ചിനിൽ നിന്ന് മൈലേജാണ് കൂടുതലും മാരുതി പ്രതീക്ഷിക്കുന്നതും ഒരു കസ്റ്റമർ പ്രതീക്ഷിക്കുന്നതും. അതുകൊണ്ട് തന്നെ അതിന് കൂടുതൽ ഓറിയൻറ്റഡ് ആയിട്ടാണ് ഇതിനെ ട്യൂൺ ചെയ്തിരിക്കുന്നത്, നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 4 പേരെ വെച്ചിട്ട് ഓടാൻ കഴിയുന്ന രീതിയിലാണ് ഇതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നിങ്ങളല്ലാണ്ടൊരു വലിയൊരു പവർ എർജ് എന്നുള്ള രീതിയിലൊന്നും പ്രതീക്ഷിക്കാൻ പാടില്ല, അതൊന്നും ഇതിന് കിട്ടത്തുമില്ല. ഫുൾ ഓടാണെങ്കിൽ നല്ലൊരു കയറ്റം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് ഗിയറിലിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ത്രോട്ടിൽ കൊടുക്കേണ്ടി വരും. ആ രീതിയിലാണ് ഇതിൻ്റെ പവർ ഡെലിവറി എന്ന് പറയുന്നത്. ഇനി അതല്ല, നിരപ്പ് റോഡും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നൈസായിട്ട് ഷിഫ്റ്റ് ചെയ്ത് ഓടിച്ചു പോകാനുള്ള ടോർക്കും പവറും ഒക്കെ ഇതിലുണ്ട്. ഹൈവേയിലൊക്കെ കൊണ്ടുപോയി നിങ്ങൾ പെട്ടെന്നൊരു ഓവർടേക്കും കാര്യങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞാൽ അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. ഒരു 80 above ഒക്കെ പവർ ബിൽഡപ്പ് ആയി വരാൻ കുറച്ച് ടൈം എടുക്കുന്ന ഒരു വാഹനമാണ്. ഒരു നിങ്ങളിപ്പം സിംഗിളൊക്കെ പോകുന്ന ടൈമിലാണെങ്കിൽ അതധികം അറിയില്ല, പക്ഷേ ഫുൾ ലോഡ് 5 പേരെ വെച്ച് നിങ്ങൾ യാത്ര ചെയ്യുന്ന ടൈമിലായിരിക്കും അവർ പവറിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഒരു ഫാമിലി യാത്ര ചെയ്യുന്ന സമയത്ത് ഒരിക്കലും അങ്ങനെ വലിയ അടിച്ചു വിട്ടു പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എപ്പോഴും നിങ്ങൾ ഒരു മിനിമം സ്പീഡിലായിരിക്കും, നമ്മുടെ ഫാമിലിയുടെ സേഫ്റ്റിയും നമ്മുടെ സേഫ്റ്റിയും കാറിൻ്റെ സേഫ്റ്റിയും എല്ലാം നോക്കിയിട്ടാവും സഞ്ചരിക്കുക. അപ്പോൾ അതുകൊണ്ട് ആ ഒരു രീതിക്ക് പോയി കഴിഞ്ഞാൽ ഒരു ഓക്കെ എന്നുള്ളൊരു വാഹനമാണ്.
എന്നാൽ നിങ്ങൾ സിംഗിളായിട്ട് ജോലിക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ കോളേജിൽ പോകുക അങ്ങനെയൊക്കെയുള്ള യൂസിനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യമുള്ള പവറൊക്കെ ഇതിൽ നിന്ന് കിട്ടുന്നതേ ഉള്ളൂ. പിന്നെ 22 കിലോമീറ്റർ മൈലേജ് എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു ഹൈലൈറ്റായിട്ട് കാണിക്കുന്നത്. അപ്പോൾ അത്രയാണ് എഞ്ചിൻ്റെ ഭാഗത്തു നിന്ന് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഒരു ത്രോട്ടിൽ റെസ്പോൺസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ലോവർ ആർ പി എംസിലൊക്കെ കുറച്ച് വിഷയമാണ്. അതായത് നമ്മളൊരു കയറ്റത്തൊക്കെ ഇട്ടിട്ട് ഹാഫ് ക്ലച്ചിൽ വണ്ടി എടുക്കുന്ന ടൈമിൽ ഹാഫ് ക്ലച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ചെറിയ രീതിയിൽ ആക്സിലേറ്റർ കൊടുത്ത് ക്ലച്ച് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ വണ്ടി പവർ ബിൽഡ് ചെയ്യുന്നില്ല. ഒന്ന് റേസ് ചെയ്ത് വിട്ടിട്ടോ അല്ലെന്നുണ്ടെ കുറച്ചൊന്ന് റേസ് ചെയ്ത് വെച്ചിട്ടോ എടുക്കുമ്പോൾ മാത്രമാണ് ആ ഒരു ഇത് കിട്ടുന്നത്. അപ്പം ത്രോട്ടിലിൻ്റെ ആ ഒരു ഇനിഷ്യൽ പ്ലേ അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു റെസ്പോൺസ് എന്ന് പറയുന്നത് വളരെ സോഫ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ മൈൽഡ് എന്ന് വേണമെങ്കിൽ പറയാം. അത് ഞാൻ ഒരു കാര്യത്തിൽ നോക്കുമ്പം നല്ലതുമാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വാഹനം ഓടിക്കാൻ പഠിക്കുന്നവരും പഠിച്ചിട്ട് അങ്ങോട്ട് കയറുന്നവർക്കും അതൊരു നല്ല കാര്യമാണ്. കാരണം ചവിട്ടുമ്പോഴേ നിങ്ങൾക്ക് ആ റെസ്പോൺസ് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അതൊരു പേടിപ്പെടുത്തുന്ന എന്തെങ്കിലും ഒരിതായിട്ട് വരാം, കൺട്രോൾ പോകുന്ന പോലെ വരാം. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് പ്ലേ കിട്ടുന്നതുകൊണ്ട് തന്നെ അറിയാണ്ടെങ്കിലും നിങ്ങളുടെ കാലൊന്ന് പെട്ടെന്ന് അമർന്ന് പോയാൽ അങ്ങനെ എടുത്തു കുത്തിപ്പോയി എങ്ങും ചെന്ന് കയറാത്ത ഒരു രീതിയിൽ വണ്ടി നിന്നോളും. അപ്പോൾ അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അത്രയാണ് ഡ്രൈവിംഗ് സൈഡിൽ നിന്ന്. പിന്നെ ബ്രേക്കുകളെ പറ്റിയിട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ ABS വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിൽ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, അത്യാവശ്യം എഫിഷ്യൻ്റ് ആയിട്ട് വണ്ടി നിൽക്കും. പിന്നെ ഞാൻ പറഞ്ഞത് ഗ്രിപ്പാണ്. വണ്ടിക്ക് വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് ഗ്രിപ്പിങ് വളരെ കുറവായതുകൊണ്ടും ABS ഉണ്ടെങ്കിൽ കൂടി നമ്മൾ അധികം സ്പീഡിൽ പോകാണ്ടിരിക്കുന്നതാണ് നല്ലത്. ബ്രേക്കിംഗ് ആണെങ്കിൽ കൂടി ഈ ഒരു വണ്ടിക്ക് വരേണ്ട രീതിയിലുള്ളത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഫ്രണ്ടിൽ നമുക്ക് ഡിസ്ക് ബ്രേക്കും ബാക്കിൽ ഡ്രം ബ്രേക്കും സെറ്റപ്പുമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത്രയൊക്കെയാണ് ഈ ഒരു വാഹനത്തെ പറ്റിയിട്ട് എൻ്റെ ഒരു അഭിപ്രായം. ഇതിപ്പോൾ ഏകദേശം ഒരു 20,000 കിലോമീറ്റർ ആവുന്നു അടുത്ത സർവീസിന് ടൈമായി. അപ്പോൾ സർവീസിനെ പറ്റി പറയുകയാണെങ്കിലും മാരുതിയുടെ സർവീസൊക്കെ ഇപ്പോൾ പഴയനേക്കാളും ഒരുപാട് ബെറ്റർ ആയിട്ടുണ്ട്. നമുക്ക് നല്ലൊരു കസ്റ്റമർ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ അവരുടെ ഭാഗത്തു നിന്ന് കിട്ടുന്നുണ്ട്. പണ്ട് കുറവായിരുന്നു എന്നല്ല, ന്യൂ ഏജിലേക്ക് അവരും ഷിഫ്റ്റ് ആയി എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ പോയി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഒരു ചെറിയ രീതിയിലുള്ള ഒരു പ്രീമിയം ട്രീറ്റ്മെൻ്റ് ഒക്കെ തന്നെയാണ് അവിടുന്ന് കിട്ടുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ അത് പാർട്സ് അവൈലബിലിറ്റി അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾ ടെൻഷൻ അടിക്കുക വേണ്ട. ഈ ഇതിൻ്റെയൊക്കെ പാർട്സ് രാജ്യത്ത് ഏത് മുക്കിലും മൂലയിലും കിട്ടുന്ന രീതിയിലാണ് മാരുതിയുടെ സർവീസ് നെറ്റ്വർക്കും സ്പെയർ പാർട്സ് നെറ്റ്വർക്കും അത്രയ്ക്ക് സ്ട്രോങ് ആണ്. രാവിലെ സർവീസിന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉച്ച കഴിയുമ്പോഴത്തേക്ക് വണ്ടി കിട്ടുന്ന രീതിയിലാണ് ഞാൻ ഇതുവരെ കൊടുത്തിട്ടുള്ളതെല്ലാം തന്നെ. അപ്പം അതിലൊന്നും ഒരു കുഴപ്പങ്ങളോ കുറവുകളോ വരാണ്ട് തന്നെ അവർ തന്നിട്ടുമുണ്ട്. ഇതുവരെയുള്ള സർവീസിൽ ഞാൻ പൂർണ്ണ തൃപ്തനാണ്. അതുകൊണ്ട് തന്നെ ഇത് ഞാൻ അങ്ങനെ കൂടുതൽ ആൾക്കാർക്ക് ഇതുപോലെ ഒരു ചെറിയ കാർ നോക്കുന്ന ആളുകൾക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നൊരു മോഡൽ തന്നെയാണ് ഇതെന്ന് പറയുന്നത്. വളരെ ഈസി ആയിട്ട് കൊണ്ടു നടക്കാം. ഒരു വലിയ സൂപ്പർ ബൈക്ക് കൊണ്ടു നടക്കുന്നതിനേക്കാളും ലാഘവത്തോടെ നിങ്ങൾക്ക് ഈ കാറ് കൊണ്ട് നടക്കാമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സോ ഗൈസ്, അത്രയൊക്കെയാണ് ഈ ഒരു വാഹനത്തെ പറ്റിയിട്ട് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും ഞാൻ വെയിലത്തേക്ക് ഇറങ്ങുകയാണ് ഔട്ട്രോ പറയാനായിട്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഇതുപോലെ വേറൊരു വാഹനമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞാൽ ഇത് നമ്മുടെ ഫസ്റ്റ് കാർ റിവ്യൂ ആണ്. എനിക്ക് ഈ വീഡിയോയിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മകളോ കാണാൻ സാധിക്കും. അപ്പം അതെല്ലാം തിരുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിച്ചാൽ മാത്രമേ സാധിക്കത്തുള്ളൂ. കാരണം ആദ്യമായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ അതിലൊരുപാട് എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങളും കുറവുകളും ഉണ്ടാവും. മാക്സിമം ഞങ്ങൾ തിരുത്തി മുന്നേറാൻ നോക്കുന്നതാണ്. അതിന് നിങ്ങളുടെ ആ കമൻസ് നമുക്ക് ഒരു വലിയ ഘടകമാണ്. അപ്പം നിങ്ങൾക്ക് എന്തൊക്കെയാണ് മാറ്റം വരുത്തേണ്ടതെന്നുള്ളത് ക്ലിയർ ആയിട്ട് നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വരുത്താനായിട്ട് ഞങ്ങൾ എന്താ സന്നദ്ധരാണ്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് അറിയിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു ഇതെന്ന് പറയുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഇനി ഇതുപോലത്തെ വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷനും എനേബിൾ ചെയ്യുക. അതെ, നമ്മൾ പുതിയതായിട്ട് ഫേസ്ബുക്ക് പേജും തുടങ്ങിയിട്ടുണ്ട്. ഫേസ്ബുക്ക് പേജിൽ നമ്മളെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോസൊക്കെ നമ്മൾ അതിൽ ഇടുന്നതായിരിക്കും, പോസ്റ്റുകളൊക്കെ കൂടുതൽ അതിലും വരുന്നതായിരിക്കും. ഫേസ്ബുക്ക് യൂസ് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അത് ഷെയർ ചെയ്തും കൊടുക്കേണ്ടതാണ്. അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വാഹനമായിട്ട് കാണുന്നിടം വരെ ഇറ്റ്സ് മീ നിജി.